വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾ അപ്പപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ലോകത്തിലെ ആദ്യ അൾട്രാ ഫാസ്റ്റ് ഹൈപ്പർ ലൂപ്പ് പദ്ധതി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ലോകത്തിലെ ആദ്യ അൾട്രാ ഫാസ്റ്റ് ഹൈപ്പർ ലൂപ്പ് പദ്ധതി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ആറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂരാണ്. ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ അപ്സരിയുമാണ്. RBIയുടെ മണി മ്യൂസിയം നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. കൊൽക്കത്തയാണ് RBIയുടെ മണി മ്യൂസിയം നിലവിൽ വന്ന നഗരം. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിലാണ് റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് റിസർവ് ബാങ്ക് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷമാണ് 1949 ജനുവരി 1. കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 2019 ഓഗസ്റ്റിൽ മിഷൻ ശക്തി എന്ന പേരിൽ കായിക സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് 2019 ഓഗസ്റ്റിൽ മിഷൻ ശക്തി എന്ന പേരിൽ കായിക സംരംഭം ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി മോണോറെയിൽ സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈയാണ്. ഇന്ത്യയിൽ ആദ്യമായി മോണോറെയിൽ സംവിധാനം നിലവിൽ വന്നത് മുംബൈയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവെയർനെസ് കൺട്രോൾ സെൻ്റർ നിലവിൽ വരുന്ന നഗരം ഏതാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവെയർനെസ് കൺട്രോൾ സെൻ്റർ നിലവിൽ വരുന്ന നഗരം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനമായ ആൻട്രിക്സ് കോർപ്പറേഷൻ ആസ്ഥാനം ബംഗളൂരുവിലാണ്. ഇത് സ്ഥാപിതമായത് 1992. രാജ്യാന്തര തലത്തിൽ ബഹിരാകാശ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏജൻസിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആൻട്രിക്സ് കോർപ്പറേഷൻ. 2019 ഭാരത് ഗൗരവ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? കപിൽ ദേവ്. കപിൽ ദേവാണ് 2019 ഭാരത് ഗൗരവ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറൻ്റ് നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരിലാണ് കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറൻ്റ് നിലവിൽ വന്നത്. ഇന്ത്യയിലാദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള കലാഗ്രാമം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ശ്രീകണ്ഠപുരം കണ്ണൂരാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമായ ഏഴിമല കണ്ണൂർ ജില്ലയിലാണ്. കേന്ദ്ര കേരള സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനാകുന്നത് ആരാണ്? എ സമ്പത്താണ് കേന്ദ്ര കേരള സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനാകുന്നത്. പോലീസ് കുറ്റാന്വേഷണങ്ങൾക്കായി ഓട്ടോമേറ്റഡ് മൾട്ടി മോഡൽ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് പോലീസ് കുറ്റാന്വേഷണങ്ങൾക്കായി ഓട്ടോമേറ്റഡ് മൾട്ടി മോഡൽ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം. ലോകബാങ്ക് പുറത്തുവിട്ട
2018 ആഗോള GDP റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7 ലോകബാങ്ക് പുറത്തുവിട്ട 2018 ആഗോള GDP റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. 1 അമേരിക്കയ്ക്കാണ്. 2019 Under-19 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? സ്പെയിനാണ് 2019 Under-19 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത് 2019 July 31. തമിഴ്നാടിൻ്റെ സംസ്ഥാന ശലഭം ഏതാണ്? തമിഴ് യോമൻ ആണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന ശലഭം. ഇത് തമിഴ് മരവൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലാദ്യമായി ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ചിത്രശലഭത്തിൻ്റെ പേരാണ് ബ്ലൂമോർ മോൺ. മഹാരാഷ്ട്രയിലെ ഔദ്യോഗിക ചിത്രശലഭത്തിൻ്റെ പേരാണ് ബ്ലൂമോർ മോൺ. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ എന്നാണ്. പദവിയിലിരിക്കെ നോർത്ത് കൊറിയ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപാണ് പദവിയിലിരിക്കെ നോർത്ത് കൊറിയ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യയിൽ എവിടെ നിന്നും റേഷൻ വാങ്ങുന്നതിനായി കേന്ദ്ര സർക്കാർ 2020 ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതിയാണ് ഇന്ത്യയിൽ എവിടെ നിന്നും റേഷൻ വാങ്ങുന്നതിനായി കേന്ദ്ര സർക്കാർ 2020 ആരംഭിക്കുന്ന പദ്ധതി. അതിഥി തൊഴിലാളികൾക്കുള്ള പ്രത്യേക കുടുംബശ്രീ പദ്ധതിയായ ഹമാരാബായ് ഔർബഹൻ ആരംഭിച്ച ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് അതിഥി തൊഴിലാളികൾക്കുള്ള പ്രത്യേക കുടുംബശ്രീ പദ്ധതിയായ ഹമാരാബായ് ഔർബഹൻ ആരംഭിച്ച ജില്ല. അടുത്തിടെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ്സ് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ന്യൂസിലാൻഡാണ് അടുത്തിടെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ്സിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം.